ജയസ്നേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുക്കള കൃഷി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെടികളൊക്കെ വളർത്തുന്ന സമയത്ത് എന്നും ഒരു തലവേദനയായ ഒന്നാണ് മീലിമുട്ട അല്ലെങ്കിൽ വെള്ളീച്ച എന്ന് പറയുന്ന ഈ ഒരു ജീവികൾ. നമ്മുടെ ചെടിയുടെ അല്ലെങ്കിൽ പച്ചക്കറിയുടെ ഒക്കെ തൂമ്പിൽ വന്നിട്ട് അതിന്റെ നീരൊക്കെ ഊറ്റി കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ഒരു ജീവികൾക്ക്. അപ്പോ ഇവയെ എങ്ങനെ നമ്മുടെ എളുപ്പമാർഗത്തിൽ വീട്ടിൽ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ നശിപ്പിക്കാം എന്നതിനെ പറ്റിയാണ് ജെഎസ് നേച്ചറിന്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ജെഎസ് നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെടികളൊക്കെ നടുന്ന സമയത്ത് തക്കാളി, അതുപോലെ തന്നെ പയറ്, വെണ്ട തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളിലും അതുപോലെ തന്നെ ചെമ്പരത്തി മുതലായ ചെടികളിലുമൊക്കെയാണ് ഇവ ധാരാളമായി കാണുന്നത്. നമ്മുടെ ഈ ഒരു പച്ചക്കറിയിലും അതുപോലെ തന്നെ ചെടികളിലൊക്കെ തൂമ്പിൽ വന്നതാണ് ഇത് ഈ ഒരു ജീവികൾ അതിൻ്റെ നീരൂറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് എന്നും ഒരു വെല്ലുവിളിയാണ് ഈ ഒരു ജീവികൾ. അതിൻ്റെ എല്ലാം നീരൂറ്റി കുടിച്ചാണ് ആ ഒരു ഭാഗത്തെ വളർച്ച ഇല്ലാതാക്കുകയാണ് ഈ ഒരു ജീവികൾ ചെയ്യുന്നത്. ഈ ഒരു മീലിമുട്ടൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ധാരാളമായിട്ട് നമുക്ക് ഉറുമ്പുകളെയും കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഈ ഉറുമ്പുകൾ അവറ്റകളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവറ്റകളൊക്കെ തിന്നാൻ വേണ്ടി വരുന്നതാണ് എന്നാണ് നമ്മളുടെ ഭൂരിഭാഗം ആളുകളുടെയും വിചാരം. എങ്കിൽ അങ്ങനെയല്ല. ശരിക്കും ഒരു ചെടിയുടെ തൂമ്പിൽ നിന്നും മറ്റു തൂമ്പുകളിലേക്കൊക്കെ പരക്കാനും അതുപോലെ തന്നെ ഒരു ചെടിയിൽ നിന്നും മറ്റു ചെടികളിലേക്കൊക്കെ പരക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മീഡിയേറ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഉറുമ്പ്. ഇവയെ പരാഗണം ചെയ്യുക എന്നൊരു ധർമ്മമാണ് ശരിക്കും ഉറുമ്പ് നിർവഹിക്കുന്നത്. ശരിക്കും ഉറുമ്പ് വരുന്നത് ഇവയെ തിന്നുവാനോ അല്ലെങ്കിൽ നശിപ്പിക്കുവാനോ അല്ല, മറിച്ച് ഇവ നീരൂറ്റി കുടിക്കുന്ന സമയത്ത് അതിൽ നിന്നും വരുന്ന ദ്രാവകം കുടിക്കാൻ വേണ്ടിയാണ്. അതിൽ നിന്നും വരുന്ന ദ്രാവകം ഉറുമ്പിന് വളരെ ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് ആ ദ്രാവകം കഴിക്കാൻ വേണ്ടിയാണ് ഉറുമ്പ് വരുന്നത്. അങ്ങനെയാണ് ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടിയിലേക്ക് ഉറുമ്പ് ഇവരെ സ്പ്രെഡ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഇവയെ നശിപ്പിക്കാൻ എങ്ങനെയാണ് ഒരു മരുന്ന് ഉണ്ടാക്കുക എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുണ്ടാകുന്ന വെറും 3 വസ്തുക്കൾ കൊണ്ട് ഒരു പാനീയം ഉണ്ടാക്കുക, ഒരു ലായനി ഉണ്ടാക്കുക എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പ സോഡ, അതായത് അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയുന്ന പൗഡർ 1 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ നമുക്ക് 5 മില്ലി ലിക്വിഡ് സോപ്പ്, ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഡിഷ് വാഷോ ഒക്കെ പോലുള്ള സോപ്പ് വെള്ളം 1 5 മില്ലിയും വേണം. അതുപോലെ തന്നെ നീം ഓയിൽ ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഓയിൽ ആയാലും മതി, വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ ആയാലും മതി. അതും 5 മില്ലി എടുത്ത് നമുക്ക് 1 ലിറ്റർ ലായനിയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളത്. അപ്പോൾ ഇത് 3 കൂടി 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കപ്പിലേക്ക് നമ്മൾ ഇതുപോലെ ഇട്ടതിന് ശേഷം ഈ ഒരു 5 മില്ലി ലിക്വിഡ് സോപ്പും അതുപോലെ തന്നെ നീം ഓയിലും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നീം ഓയിലും 5 മില്ലി എടുത്തതിന് ശേഷം അല്ല പിന്നെ ലിക്വിഡ് സോപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന മിശ്രിതം നമുക്ക് മാസത്തിൽ 2 തവണയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ കൃഷികളിലും അതുപോലെ തന്നെ ചെടികളിലൊക്കെ നിരന്തരം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഈ ഒരു വെള്ളിച്ച ശല്യം അതുപോലെ തന്നെ ഈ ഒരു കീടശല്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ഒരു 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ ഒരു കപ്പിലേക്ക് നമ്മൾ ലിക്വിഡ് സോപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നീം ഓയിലും ചേർത്ത് കൊടുത്ത് അതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു സ്പ്രേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലിനകത്തേക്ക് ചേർത്ത് അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ചെടികളിലും പച്ചക്കറികളിലൊക്കെ ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു മീലിമുട്ട അല്ലെങ്കിൽ ഈ ഒരു വെള്ളീച്ച ഇരിക്കുന്ന ഭാഗത്ത് മാത്രമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. ചെടിയിലെ തൂമ്പ് വരുന്ന എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ ഇലയുടെ അടിവശത്തൊക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ ഒരു നീം ഓയിലും സോപ്പ് ലിക്വിഡും ബേക്കിംഗ് സോഡൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അവറ്റകൾക്ക് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള ഒരു ശേഷി, കഴിവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചെടിയുടെ മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തും പിന്നീട് ഇവറ്റകൾ പറ്റിപ്പിടിച്ചിരിക്കുകയോ അവറ്റകൾ നീരൂറ്റി കുടിക്കുകയോ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ മാസത്തിൽ 2 തവണയെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചെടിയെയും അതുപോലെ തന്നെ പച്ചക്കറികളെയൊക്കെ രക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ജെഎസ് നേച്ചറിന്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.